Hi friends, in this video, I round stitch bra. Kadayil kittunna polatha adhe cutting enneyanu. Elastic venengil elastic. Appo oru vaadu videos nammal ittirunna elastic vechittu adonde elastic kittilla ennallo. Pakshe aa oru cutting frontil varunathu engane cross piece vechu cheyyana engane anganeyulla karyangalum normal cutting idvare nammal itta bra polulla alla. Appo idinde cutting part aanu idile njan kaanikkunnathu. Front open koodiyanu. Appo നമുക്ക് എങ്ങനെ അത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ കട്ടിംഗ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ടും ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. 34 സൈസാണ്. അപ്പോൾ 34 4 എന്ന് പറയുമ്പോൾ 8.5 വരും. 8.5 നീളവും വീതിയുമുള്ള രണ്ട് പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേപ്പർ പീസിനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക. ക്രോസ് ആയിട്ട് ഓക്കെ. അതിനുശേഷം നമുക്ക് ആ സെൻറ്ററിലെ ലൈനെ കിട്ടിയല്ലോ. ആ സെൻട്രൽ ലൈനിനെ ഇതേ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാക്ട്ലി അതിൻ്റെ എവിടെയാണോ പകുതി വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. എല്ലാവർക്കും അങ്ങനെ തന്നെ 34 നിങ്ങൾ ഏത് സൈസാണോ അതിൻ്റെ 4 1 എടുക്കുക. ഓക്കെ, 4 1 കട്ടിങ് എടുക്കുക, നീളവും വീതിയും. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. 34 1 ഇഞ്ച്, 36 38 ആണെങ്കിൽ 1.5 ഇഞ്ച്, 40 ആണെങ്കിൽ 2 ഇഞ്ച്. ഓക്കെ, ഇതിന് 34 മേളിലുള്ളതാണെങ്കിൽ 1 ഇഞ്ച് തന്നെ. അപ്പോൾ 1 ഇഞ്ച് താഴത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തു. മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തേക്ക് 4.5, ഇപ്പുറത്തേക്ക് 4.5, അതായത് 34 1/4 പറയുമ്പോൾ 8.5 വരും. അപ്പോൾ 8.5 ഒരു പകുതി 4 4.5 നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഞാനത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാക്ട്ലി ആ മാർക്ക് ചെയ്തതിൻ്റെ പകുതി അത് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാക്കി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4.5 4.5 താഴത്തത് 1 ഇഞ്ച് എന്നുള്ളത് 34 ഇഞ്ച്, 36 ഉള്ള സൈസുള്ളവർക്ക് 1.5 ഇഞ്ച്, 38 സൈസുള്ളവർക്കും 1.5 ഇഞ്ച്, 40 സൈസുള്ളവർക്ക് 2 ഇഞ്ച്, 32 സൈസുള്ളവർക്ക് 1 ഇഞ്ച് തന്നെ. ഓക്കെ, അവിടെ നമുക്ക് ആം ഹോളും വരും, ഇപ്പുറത്തെ സൈഡ് നെക്കും വരും. ഓക്കെ, ഈ ഒരു മെഷർമെൻറ്റൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പരി ഫോളോ ചെയ്യുക ഫ്രണ്ട്സ്. അതിനുശേഷം നമുക്ക് അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. പിന്നെ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നത് നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ആ ഒരു നമ്മൾ ബ്രാൻഡിൻ്റെ അവിടെ ഒരു ജോ ഇത് വരുമല്ലോ, അത് അത് നമുക്ക് കൂട്ടിയും വരയ്ക്കാം, കുറച്ചും വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ആ സെൻട്രൽ ലൈൻ, സെൻട്രൽ ലൈൻ നമ്മൾ അതായത് ഈ 5 ഇഞ്ച് അവസാനിക്കുന്നുണ്ടല്ലോ, അത് അതിൽ നമുക്ക് നമ്മൾ നീളത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കും കൂട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ 1 ഇഞ്ച് എന്നുള്ള ഞാൻ കാണിച്ചു തന്നാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇവിടെയായിരിക്കും നമ്മളുടെ ആ ഒരു വള്ളി വന്ന് സ്ട്രിപ്പ് ജോയിൻ ചെയ്യുന്ന ഭാഗം, മനസ്സിലായല്ലേ, മോൾ വശത്ത്. അപ്പോൾ നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ബ്രായിൽ മുകളിലൊരു പീസ് ഉണ്ടാകും, ആ പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അടിപ്പീസ് പിന്നീട് കട്ട് ചെയ്യുള്ളൂ. ആം ഹോളിൻ്റെ അവിടേക്ക് നമുക്ക് നീളം വന്നിട്ട് 3 കൊടുക്കാം, 3.5 കൊടുക്കാം, 4 കൊടുക്കാം. അപ്പോൾ ഈ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാർക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് മാർക്ക് ചെയ്യേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആം ഹോളിൻ്റെ അവിടേക്ക് നിങ്ങൾക്കത് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിപ്പോൾ 3 ആവാം, 3.5 ആവാം, 4 ആവാം, 2 ഇഞ്ചും ആവാം, അത് ഡിപ്പെൻസ് നിങ്ങൾക്ക് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് എത്ര വേണം അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യം 4 മാർക്ക് ചെയ്തിട്ട് പിന്നീട് അത് കുറയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് നിങ്ങൾ കൂട്ടി വരച്ചാലും നമുക്കത് കട്ട് ചെയ്യാൻ നേരത്തെ കുറച്ച് നമുക്കത് ചെയ്യാം. അതിലും അതിലും നെക്കിലും നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഡെപ്തും ഇതൊക്കെ ചെയ്യാം. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗമാണ് ഇപ്പുറത്ത്. നെക്കിൻ്റെ ഭാഗത്താകുമ്പോൾ നമ്മൾ 2 2.5 ഡിപ്പെൻസ് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് വേണ്ടത്, എങ്ങനെ വളച്ച് വേണം, അതാ കുറച്ചുകൂടി യു ഒരു വി ഷേപ്പിൽ വേണം എന്നുള്ളത്, അതിനനുസരിച്ച് അപ്പുറത്തെ നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ നെക്കിൻ്റെ അവിടെ നോട്ടിട്ട് ആം ഹോൾഡ് ഇങ്ങനെ നമ്മൾ അടിയിലേക്ക് കെറിവിൽ കൊണ്ടുവന്നിട്ട് ആം ഹോൾഡ് അവിടേക്ക് കൊണ്ടുപോകാം. നെക്കിൻ്റെ അവിടെ നിന്നും കെറിവിൽ വന്നിട്ട് ആം ഹോൾഡ് അവിടേക്ക് കൊണ്ടുവന്നു. ഓക്കെ ഫ്രണ്ട്സ്, മനസ്സിലായല്ലോ, ഇങ്ങനെ ചെയ്തു. ഇതെല്ലാം സെയിം തന്നെ. ഇനി നമുക്ക് അവിടെ നിന്ന് മേളിലേക്ക് ആ ഒരു ഷേപ്പ് പോകുമല്ലോ, അത് പക്ഷേ ഇതിപ്പോൾ ഒന്നും കൂടി നമ്മൾ വരച്ചിട്ട് നമുക്ക് അത്ര ഒരു കൂടുതൽ ആം ഹോൾ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ചെയ്യാം. നെക്കിലും അതേപോലെ തന്നെ നെക്ക് ഡിസൈൻ അനുസരിച്ച് ഡെപ്ത് ഒക്കെ അല്ലെങ്കിൽ കുറച്ച് വൈഡ് എങ്ങനെ നമുക്ക് ആ ഒരു കപ്പ് നിൽക്കണ അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, വി ഷേപ്പ് അല്ലെങ്കിൽ കുറച്ച് കർവ്, ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. ആം ഹോൾ ഞാൻ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഏത് രീതിക്കും തിരിക്കണ്ടോ, ഈ ഒരു രീതിക്ക് നമുക്ക് ഏത് രീതിയിലേക്കും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൽ നമുക്ക് പ്രശ്നം എടുക്കാൻ, അടിയിലുള്ള നമുക്ക് മാറ്റം വരുത്തുന്നില്ല, മേലുള്ള അതിൻ്റെ ഷേപ്പേ മാറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 1 ഇഞ്ച് കൂടി കുറച്ചിട്ട് ഞാൻ ദേ കണ്ടോ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ദേ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നല്ലൊരു ഷേപ്പ് നമുക്ക് ആ ഭാഗത്തെ കപ്പിന് കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം. അതേപോലെ തന്നെ നെക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലൊന്നും മെഷർമെൻറ്റ് ഏതിലാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മെഷർമെൻറ്റ് ആദ്യത്തെ ആ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് മാർക്കെങ്കിലും, പിന്നെ 4.5 4.5 വരുന്ന നമ്മുടെ 4 1/4
ബ്രസ്റ്റ് സൈസിൻ്റെ അതിൻ്റെ പകുതി, 34 പകുതി 8.5 വരുന്നുണ്ടല്ലോ, ആ 8.5 ആണ് ഞാൻ 4.25 എടുത്തിരിക്കുന്നത്. 4.25 പ്ലസ് പിന്നെ ഒരു തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 4.25 ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് മേളിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതായത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അത് സ്ട്രിപ്പ് വെക്കുമ്പോൾ മടക്കാനായിട്ടാണ് മേളിൽ അങ്ങനെയൊരു സംഭവമായിട്ട്. അത് മേളിൽ അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ മടക്കി വരും. അപ്പോൾ ആ സ്ട്രിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് മേളിൽ. കണ്ടോ, ഇങ്ങനെ നമ്മളത് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാം ഇങ്ങനെ, നമ്മൾ ആ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പം നമ്മൾ അതിൻ്റെ മേൽവശമല്ലേ എടുത്തിരിക്കുന്നത്, ഇനി അതിൻ്റെ അടിവശം കട്ട് ചെയ്യണം. അതായത് ഈ ഒരു കപ്പിന് തന്നെ 2 പീസാണുള്ളത്, മേലൊരു പീസ് താഴെ ഒരു പീസ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് അത് സ്റ്റിച്ച് കപ്പ് ബ്രാ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മേൽവശത്തെ പീസാണിത്. അപ്പം ഞാൻ മെഷർമെൻറ്റിൻ്റെ അളവ് ഞാൻ പറഞ്ഞു എല്ലാത്തിലും ഉള്ളത് എങ്ങനെയാണെന്നുള്ളത്, ഏത് അളവിനനുസരിച്ചിട്ടാണുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ കണക്ക് വെച്ചിട്ടല്ല ഞാനതിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഓരോരുത്തർക്ക് എത്ര സൈസിനനുസരിച്ച് എന്നുള്ളത് ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡെപ്ത്, ഇത് നെക്കിൻ്റെ ഭാഗമാണ്. അപ്പം നമുക്കത് എങ്ങനെ ഷേപ്പ് വേണമെങ്കിലും ആക്കാം, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഒന്നില്ലെങ്കിൽ കുറച്ച് ഓവറായിട്ട് ഡീപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ആ വശത്ത് എന്തെങ്കിലും ഹാർട്ടിൻ്റെ ഷേപ്പും എന്തെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് കുഴിച്ച് വെട്ടാം, അല്ലെങ്കിൽ ഒരു വി ഷേപ്പും വരയാകുമ്പോൾ ഒരു അങ്ങനെയാണെങ്കിലും എങ്ങനെയും കൊടുക്കാം. ആ മേളിൽ കണ്ടില്ല ഒരു സ്ക്വയർ വരയ്ക്കല്ലോ, അവിടെയാണ് നമ്മൾ അതിൻ്റെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. മനസ്സിലായല്ലോ ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്ക് മുകൾവശം കട്ട് ചെയ്തു. ഇനി അടിവശം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ 8.25 പീസ് നമ്മൾ എടുത്തില്ലേ, അതായത് 34 നാലിൽ ഒന്ന് നീളവും മീഡിയമുള്ള രണ്ട് പേപ്പറിൽ ഒന്നാണ് കട്ട് ചെയ്തെടുത്തത്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി പീസ്, അതായത് അതിൻ്റെ ബാക്കിയിൽ നിന്ന് പകുതി എടുത്തു ഞാൻ. ഓക്കെ, ശ്രദ്ധിക്കുക, 8.5 ഉണ്ട്, അതിൻ്റെ പകുതി 4.5 മാർക്ക് ചെയ്തിട്ടുണ്ട്, 4.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. 4.25 നിന്നും വീണ്ടും നമ്മൾ എല്ലാവർക്കും തന്നെ 2.5 സൈഡ് മാർക്ക് ചെയ്യുക, 2.5 സൈഡ് മാർക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു സൈസ് തന്നെയാണ്, അതിൽ മാറ്റവും ഇല്ല കേട്ടോ. എന്നിട്ട് നമ്മളതേ മേൽവശത്തു നിന്ന് ഒരു 1 താഴത്തേക്ക് മാർക്ക് ചെയ്തത്. ഓക്കെ, അത് 1 മാർക്ക് ചെയ്യാതെ കൂടുതൽ മാർക്ക് ചെയ്യണ്ട, അത് എല്ലാവർക്കും സെയിം തന്നെ ഒരു എല്ലാ കപ്പിനും. എന്നിട്ട് നമ്മളതേ ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു 3.5 വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അതായത് ഒരു 40 സൈസ് വരെ ഉള്ളവർക്ക് 3.5 മാർക്ക് ചെയ്യുക, 40 മേപ്പെട്ടുള്ളവർക്ക് 4.5 മാർക്ക് ചെയ്യുക, ബാക്കി എല്ലാവർക്കും ഈ ഒരു സൈസ്. എന്നിട്ട് നമ്മൾ ആ ഒരു 3.5 ഈ ഭാഗം കണക്ട് ചെയ്യുക. അപ്പോൾ മേൽവശത്ത് നിന്നും 2.5 ഇപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്തു, അത് 1 എല്ലാവർക്കും 1 2.5 അത് തന്നെ 3.5 എന്നുള്ളത് മാറും. 40 സൈസുള്ളവർക്ക് നമുക്ക് 4.5 മാറും. മനസ്സിലായല്ലോ ഫ്രണ്ട്സ്. ഇനി അവിടെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ആ ഭാഗം ഒന്ന് വളച്ചെടുക്കാം. ആ വളച്ച് വരുന്ന ഭാഗം, അതായത് അത് നമുക്ക് നെക്ക്, അതായത് ഉൾവ നമ്മുടെ ഈ 2 ബ്രസ്റ്റിൻ്റെയും നടുക്ക് വരുന്ന ഭാഗമാണ്. ഓക്കെ, മറ്റത് ആം ഹോളിൻ്റെ ഭാഗമാണ് വളച്ച് വരുന്നത്. അത് സ്ട്രെയിറ്റ് ആക്കിയാലും കുഴപ്പമില്ല, വളച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഭാഗം, ഈ ഒരു സംഭവങ്ങൾ 2.5 അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവർക്കും സെയിം ആണ്, 1 എന്നുള്ളത് ഇവിടെ സെയിം ആണ് ഇതിൽ എല്ലാ സൈസുള്ളവർക്കും. അടിയിലുള്ള 3.5 എന്നുള്ളത് 40 വരെ സെയിം, 40 ബ്രസ്റ്റ് നമ്മളുടെ ബ്രാ സൈസ് 40 കൂടുതലുള്ളവർക്ക് 4 എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ അളവിൽ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ മറ്റതിനും ഫ്രണ്ടിൽ 2, ബാക്കിൽ 2, ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈ 2 ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് 4 തയ്യൽ തുമ്പ് ഇടുക, കണ്ടോ ഇങ്ങനെ നമ്മൾ ഇടുന്നു. ദേ ഇങ്ങനെ നമ്മൾ തയ്യൽ തുമ്പിടുന്നു. ഇത് 2 പീസാണ്, ക്രോസ് പീസാണ്, സ്ട്രെയിറ്റിൽ കട്ട് ചെയ്യരുത്, ക്രോസാണ് കണ്ടോ. അത് ഞാൻ ഇങ്ങനെ ഡിസൈൻ വെച്ചിരിക്കുന്നത്, ഉൾവശം വെച്ച് കട്ട് ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയില്ല സ്ട്രെയിറ്റ് പീസ് മാതിരി തോന്നും. അതാണ് തുണിയുടെ നല്ല വശം വെച്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തെളിഞ്ഞ് കാണുന്നില്ല, ഉൾവശത്തേക്ക് വെച്ചുകൂടെ പറയും. ആ ഡിസൈൻ നിങ്ങൾക്ക് എടുത്ത് കാണാനാണ് ഞാൻ ക്രോസ് പീസാക്കി വെച്ചിട്ട് അടിയിലൊരു പീസ് നമ്മൾ ഇങ്ങനെ ഈ നെക്കിൻ്റെ അവിടെ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് സൈഡിൽ ഇപ്പുറത്ത് ഇപ്പുറത്തെ അടിയിലും 4.5 തയ്യൽ തുമ്പ്, കാരണം നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടി മടക്കിയടിക്കാനൊക്കെ വേണ്ടി വരുമല്ലോ അതിന്. അതെ, അപ്പോൾ ഇതേ ക്രോസ് പീസ് മേളിൽ വയ്ക്കുക, മേളിൽ വരുന്ന ആ ഒരു ക്രോസ് പീസ്, അടിയിൽ സ്ട്രൈറ്റ് പീസ്. ഓക്കെ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, തയ്യൽ തുമ്പ് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഇടുക. അതെ, ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു.
ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് രണ്ട് ബ്രസ്റ്റിൻ്റെ അവിടെ ഇട്ട് അത് നാല് വശത്തും കാലിഞ്ച് തയ്യൽ തുമ്പിൽ ഇട്ടിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, കാലിഞ്ച് തയ്യൽ തുമ്പ് എല്ലാ വശത്തും ഇടും, ആ പേപ്പറിന് ചുറ്റും ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസിനെ നമുക്കിനി ശ്രദ്ധിക്കാം. നമ്മളെ 34 ബ്രാ സൈസിൻ്റെ 4 പറയുമ്പോൾ 8.5 വരും അല്ലേ. അപ്പോൾ തുണി മടക്കി വെച്ചിട്ടുണ്ട്, മടക്കിയ തുണി 8.5 മാർക്ക് ചെയ്തു. 1 തയ്യൽ തുമ്പും കൂടി ചേർത്ത് 9.5 അപ്പോൾ 9.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 അല്ലെങ്കിൽ 1.5 തയ്യൽ തുമ്പ് വെച്ചെടുക്കാം. 3 വിഡ്ത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ 3.5. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്, ഇപ്പോൾ ബാക്ക് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ദേ ഇങ്ങനെ 4 അല്ലെങ്കിൽ 3.5 എന്ന് വന്നിട്ട് അടിയിലേക്ക് 3 വന്നിട്ട് ഇപ്പുറത്തേക്ക് 3 അങ്ങനെ കുറച്ച് കൊണ്ടുവരണം. അതായത് ബാക്ക് ഓപ്പൺ ബ്രായാകുമ്പോൾ മനസ്സിലായല്ലോ ഫ്രണ്ട്സ്, അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാക്ക് ഓപ്പൺ ബ്രായാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാം, ഫ്രണ്ട് ഓപ്പൺ ബ്രായാകുമ്പോൾ വെറൊരു പീസ് മാത്രമേ വരുള്ളൂ. ബാക്ക് ഓപ്പൺ ബ്രായാകുമ്പോൾ അവിടെ ഒരു 3.5 എടുക്കുക, ഈ 3 എടുക്കുക, നടുക്ക് 3 എടുക്കുക, കുറച്ച് എടുക്കുക നടുക്ക്, എന്നിട്ട് ആ ഒരു കാർ ഷേപ്പ് ആക്കിയിട്ട് അവിടെ എടുക്കുക. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ബാക്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പീസ് നമുക്ക് മതി, കണ്ടോ. അപ്പം ഞാനിപ്പോൾ 4 തന്നെയാണ് എടുക്കുന്നത്, കാരണം ഇതൊരു ഫ്രണ്ട് ഓപ്പൺ ബ്രായ ആയതുകൊണ്ട് ബാക്കിൽ നമുക്ക് 1 കൂടിയും കുറച്ചൊന്നും വേണ്ട. നമുക്കതങ്ങോട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വള്ളി കട്ട് ചെയ്യണം. ദേ കണ്ടല്ലോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വള്ളിക്ക് വേണ്ടിയിട്ടുള്ള 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് അളവ് ബ്രായ നിന്ന് എടുത്താണ്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ 13 എടുത്തിട്ടുണ്ട്, 13 അല്ല 2 വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും കാണാം, മനസ്സിലാത്ത 2-3 തവണ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓരോരോ സൈസിനനുസരിച്ച് ഞാൻ പറഞ്ഞതിട്ടുണ്ട്, ചുമ്മാ ഒരു കണക്ക് വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഓരോരോ സൈസിലും ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് നോക്കുക. കട്ടിങ് കട്ട് ചെയ്ത് വെക്കുക, സ്റ്റിച്ചിങ് പാർട്ട് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.